ബിയേഴ്സ്, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഒരുപാട് നാളുകളായി എന്നെ കണ്ടിട്ട്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാം, ഒരു ആർട്ട് പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാം, സിമ്പിളായിട്ട് ലളിതമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവരും കണ്ടല്ലോ ഈ ആർട്ട് പ്രോജക്റ്റ്. ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഈ വീഡിയോ കാണുക. സ്വാതി തിരുനാളിൻ്റെ ഒരു ആർട്ട് പ്രോജക്റ്റാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായി സ്വാതി തിരുനാളിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ആവശ്യമാണ്. കൂടാതെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്വാതി തിരുനാളിൻ്റെ ചിത്രങ്ങൾ ആ ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുക. ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചതിന് ശേഷം ഈ പ്രോജക്റ്റ് കൂടുതൽ ആകർഷണീയത വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചിത്രങ്ങളൊക്കെ വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചിത്രങ്ങളൊക്കെ സൈഡിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആകർഷണീയത ആ ആർട്ട് പ്രോജക്റ്റിന് ഉണ്ടാകും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും 400-ലധികം രചനകൾ രചിച്ചതിൻ്റെ ബഹുമതി സ്വാതി തിരുനാളിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഗീതത്തിൻ്റെ കുറച്ച് നോട്ടുകൾ ഇവിടെ വരച്ചത്. ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സംഗീതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നമുക്ക് കൂടുതൽ ആകർഷണീയത നമ്മുടെ ആർട്ട് പ്രോജക്റ്റിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്, സ്വാതി തിരുനാളിൻ്റെ ആർട്ട് പ്രോജക്റ്റിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഗീത നോട്ട്സ്, മ്യൂസിക് നോട്ട്സ് ഇവിടെ വരയ്ക്കുന്നത്. അതുപോലെ നിങ്ങൾ ഓരോ ആർട്ട് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അതിന് ഉചിതമായ ചിത്രങ്ങൾ വരയ്ക്കുക. ഇതാണ് സ്വാതി തിരുനാളിൻ്റെ ആർട്ട് പ്രോജക്റ്റ്. എല്ലാവരും ഈ പ്രോജക്റ്റ് കാണുക. സ്വാതി തിരുനാളിൻ്റെ ചിത്രങ്ങൾക്കു താഴെ സ്വാതി തിരുനാൾ ആരായിരുന്നുവെന്ന് നമുക്കെഴുതി ഒട്ടിക്കാവുന്നതാണ്. ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.